ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ടൗൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു ഷേക്കിൻ്റെ വീഡിയോ ആണ്. നേരെ നമ്മുടെ വീഡിയോയിലേക്ക്, കുറച്ച് നട്ട്സ് ആണ് നമുക്ക് വേണ്ടത്. പീനട്ട് ഇത്രയും നമ്മൾ എടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് നല്ല വലിപ്പമുള്ളതാണ്, ഒരു പിടി എടുക്കുന്നുണ്ട്. ബദാം ഇത്രയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് നട്ട്സും നമ്മുടെ ഷേക്കിന് അത്യാവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് പാളയംകോടൻ പഴമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഷേക്കിന് ആവശ്യമായിട്ടുള്ള പൂവൻപഴവുമുണ്ട്. അപ്പോൾ ഇതാണ് പൂവൻപഴം, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ബൂസ്റ്റാണ്. തിളപ്പിച്ച് മധുരമിട്ട് തണുപ്പിച്ച് എടുത്ത ഇത്രയും പാലാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് വനില ഐസ്ക്രീമും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു ഷാർജ ഷേക്കാണ്. പഴമൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നട്ട്സുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത പഴവും ചേർത്ത് കൊടുക്കാം. ഒന്നര വലിയ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എടുത്തു വെച്ച് തണുപ്പിച്ച പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൂസ്റ്റും കൂടി ഒരു വലിയ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി നല്ല തിക്കായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിലിച്ചിരി ലൂസായിട്ട് കിട്ടണമെങ്കിൽ അല്പം പാലും കൂടി കൂട്ടുകാർ ചേർത്താൽ മതി. അത് ആവശ്യാനുസരണം കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാലും മധുരവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ വേനലിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ശമിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ല ചൂടാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരല്പം ചോക്ലേറ്റ് പൗഡറും കൂടി ടേസ്റ്റിനായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ഒരു കാഷ്യൂ നട്ടും കൂടെ അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഷാർജ ഷേക്ക് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്താമെന്ന് പ്രതീക്ഷിച്ച് കൂട്ടുകാർ നൽകിയ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറഞ്ഞ് ഇപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ, താങ്ക് യു.